നമസ്കാരം. മഹാഭൂരിപക്ഷം ആളുകളും ഉറങ്ങുകയാണെന്നറിയാം. ഇപ്പോൾ രാത്രി 2:25 ആയിട്ടുണ്ട്. ഇപ്പോഴും പാലക്കാട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങളും വ്യാജ ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പാലക്കാട്ട് ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി കോൺഗ്രസ് നേതാക്കന്മാർ പാലക്കാട് ടൌണിൽ പ്രവർത്തിക്കുന്ന KP ഹോട്ടലിലേക്ക് എത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPയുടെയും CPMന്റെയും നേതാക്കന്മാർ സംയുക്തമായി വലിയ പ്രതിഷേധമാണ്. എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ആ പ്രതിഷേധത്തിനിടയിൽ BJPയുടെ പ്രവർത്തകരും CPMന്റെ നേതാക്കന്മാരും ഒരുപോലെ വിളിച്ചു പറയുകയാണ്, ആ മുറിക്കകത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട്ടെ റൂമിനകത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രോളി ബാഗുമായിട്ട് പുറത്തേക്ക് ഇറക്കിവിട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാലക്കാട്ട് KPM ഹോട്ടലിലെ മുറിക്കകത്തുനിന്ന് ട്രോളി ബാഗ് നിറയെ പണമായിട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ഞാൻ പാലക്കാട്ടില്ല, ഇപ്പം ഞാനുള്ളത് കോഴിക്കോടാണ്. പിന്നെ രണ്ട്, എൻ്റെ ട്രോളി ബാഗിൽ പണമില്ല. രണ്ട് ദിവസം ഡ്രസ്സ് ഉണ്ട്, വേണമെങ്കിൽ അത് വേണമെങ്കിൽ അതുമായിട്ട് പുറത്തേക്ക് വരാം. ഇനിയും ഇനിയപ്പോൾ ചോദിക്കും, പാലക്കാട് ഇലക്ഷൻ നടക്കുമ്പോൾ എന്തിനാണ് കോഴിക്കോട് പോയി നിൽക്കുന്നത്, അതിനകത്ത് ദുരൂഹതയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ദുരൂഹതയൊന്നുമില്ല. നമ്മുടെ കാന്തപുരം ഉസ്താദിനെ കാണാൻ നാളെ വെളുപ്പിന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നത്. ഇനി ഈ ആരോപണങ്ങളിലേക്ക് കിടക്കാം. ഇപ്പം ഇവർ പറയുന്നത്, അപ്പോൾ ഒന്നാമത്തെ ആരോപണം പൊളിഞ്ഞു, ഞാൻ അവിടെ മുറിക്കകത്ത് പണവുമായിട്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം പൊളിഞ്ഞു. ഞാൻ പാലക്കാടല്ല, കോഴിക്കോടാണുള്ളതെന്ന് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് DYFI ആദ്യം ആരോപിച്ചത്. കുറച്ചു മുൻപ് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ A.റഹീം MP അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തന്നെ പറഞ്ഞു, എല്ലാവരുടെയും മുറികൾ പരിശോധിച്ചു. TV രാജേഷ് XML മുറി പരിശോധിച്ചു, അതുപോലെ തന്നെ വിജിൻ MLA മുറി പരിശോധിച്ചു. CPM നേതാക്കന്മാരായ TV രാജേഷിൻ്റെയും വിജിൻ്റെയും മുറി പരിശോധിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, എനിക്കെതിരായി പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി പരിശോധിക്കുന്നതെങ്കിൽ എന്തിനാണ് CPM നേതാക്കന്മാരായ വിജിൻ്റെയും രാജേഷിൻ്റെയും മുറി പരിശോധിക്കുന്നത്? അതോ ഇനിയും A.റഹീം പറയുന്നത് ഞാൻ പണം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് വിജിനും രാജേഷും എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? പോട്ടെ, അപ്പോൾ ആ ആരോപണം പൊളിഞ്ഞല്ലോ. എനിക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടില്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയല്ല, എല്ലാ മുറികളും പരിശോധിക്കുന്നു. പിന്നുള്ള ആക്ഷേപം എന്താണ്? കോൺഗ്രസ് നേതാക്കന്മാർ മുറികൾ തുറന്നു കൊടുക്കുന്നില്ല. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മുറി തുറന്നു കൊടുക്കാമായിരുന്നു? ഇല്ല, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മുറികൾ തുറന്നു കൊടുത്തു. ആകെ മുറി തുറന്നു കൊടുക്കാമായിരുന്നത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ്. അവർ ഒരു വനിത ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുകയാണ്. അവർ പറഞ്ഞത് എന്താണ്? എന്റെ റൂമിലേക്ക് 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരാതെ ഒരു കാരണവശാലും ഞാൻ മുറി തുറക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസുകാർ വന്നു. വനിതാ പോലീസുകാർ വന്നപ്പോൾ തന്നെ അവർ മുറി തുറന്നു കൊടുത്തു. മാധ്യമങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണല്ലോ മുറിയുടെ വാതിക്കെ. മുറി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും കിട്ടിയോ? ആ മുറി പരിശോധിച്ചു. മുറി പരിശോധിച്ചതിന് ശേഷം ഒന്നും കിട്ടിയില്ല എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. ആ ആരോപണം പൊളിച്ചു. അപ്പം ഇതിനകത്ത് ആകെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് CPM BJP കൂട്ടുകെട്ടിൻ്റെ ഒരു ഉദാഹരണം കൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് CPM നേതാക്കന്മാരുടെ മുറി പരിശോധിച്ചു എന്ന് CPM നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. BJP നേതാക്കന്മാരുടെ മുറി പരിശോധിച്ചു എന്ന് BJP നേതാക്കന്മാരും പറയുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, CPM നേതാക്കന്മാരുടെ മുറി പരിശോധിച്ചതിനെ പറ്റി എന്താണ് BJP ആക്ഷേപമില്ലാത്തത്? BJP നേതാക്കന്മാരുടെ മുറി പരിശോധിച്ചതിനെ പറ്റി എന്താണ് CPM ആക്ഷേപമില്ലാത്തത്? അപ്പോ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു നാടകം കൂടെ പൊളിക്കപ്പെട്ടു. ഇനി ഇതെല്ലാം വിട്ടേക്ക്. ഇവരുടെ ആക്ഷേപം സത്യമാണെന്ന് വിചാരിച്ചു. ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായിട്ട് വന്നു എന്ന് വിചാരിച്ചു. ഈ ഹോട്ടൽ KPM പാലക്കാട് നഗരഹൃദയത്തിലുള്ള ഹോട്ടലാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന നഗരഹൃദയമാണ്. ആ നഗരഹൃദയത്തിലുള്ളൊരു ഹോട്ടലിൽ ട്രോളി ബാഗ് നിറയെ പണവുമായിട്ട് ഒരാൾക്ക് വരാൻ കഴിയുന്നെങ്കിൽ പിന്നെ എന്തിനായി പോലീസ്? ഞാനിപ്പോൾ പാലക്കാട്ടൊന്നും ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ നിരവധി സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ്ങിനെല്ലാം ഭേദിച്ചുകൊണ്ടാണോ പാലക്കാട്ടേക്ക് ട്രോളി ബാഗ് നിറയെ പണമായിട്ട് വന്നത്? അപ്പോൾ പോലീസിന്റെ വീഴ്ചയായിരിക്കില്ലേ അത്? ഇനി പോട്ടെ, അപ്പോൾ ട്രോളി ബാഗിലെ പണം പോലീസ് അറിയാതെ അവിടെ ഈ പാലക്കാട്ട് തന്നെ ഉള്ള പണമാണെന്ന് വിചാരിച്ചു. പാലക്കാട്ട് തന്നെ ഉള്ള പണമാണെങ്കിൽ KP ഹോട്ടലിന്റെ പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെയുണ്ട്, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ നഗരഹൃദയത്തിൽ ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായിട്ട് വരുന്നത് കണ്ടുപിടിക്കാൻ പോലും നമ്മുടെ കേരള പോലീസിനും കൊണ്ട് പറ്റാത്തത്ര കഴിവുകെട്ടവരാണ് അവരെന്നാണ് CPMും BJPയും ഒന്നിച്ചു പറയുന്നെങ്കിൽ, ആ സാധുക്കളായ 19,000 പോലീസുകാരെ അവരെ ദയവ് ചെയ്ത് പിരിച്ചുവിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ ദിവസവും ആക്ഷേപിക്കാറ്. ഒറ്റക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇടുന്നത്. അതായത് ഇവരുടെ കള്ളങ്ങളൊക്കെ ഇങ്ങനെയാണ്. ചിലതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ സത്യം
ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കിന് കള്ളം ലോകം മൂന്ന് ചുറ്റു ചുറ്റിയിട്ട് വരുമെന്ന് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വ്യാജപ്രചരണങ്ങളും നാളുകളിൽ എല്ലാവർക്കും എതിരെ നടത്താൻ പോകുന്ന വ്യാജപ്രചരണങ്ങളുടെയും ഒക്കെ സം ടോട്ടൽ ഇത്രയുമാണ് എന്ന് തെളിയിക്കാൻ കിട്ടിയ അവസരം. പാലക്കാട്ട് BJP CPM ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഇത് രണ്ടും തെളിയിക്കാൻ പറ്റിയതിനകത്ത് സന്തോഷം. താങ്ക് യു.